വിവാദം തീരാതെ കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ്. ആക്ഷൻ കമ്മിറ്റിക്കെതിരെ എം എൽ എ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നുവെന്നും ആരോപണം. കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന അസത്യപ്രചാരണം അവസാനിപ്പിക്കണമെന്ന് കെ പി കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ എം എൽ എ റോഡിന്റെ വീതി 12 മീറ്ററിൽ നിന്ന് 10 മീറ്ററാക്കാൻ എം എൽ എ ഇടപെട്ടു എന്ന ആരോപണം വാസ്തവവിരുദ്ധമാണെന്നും സംശയമുള്ളവർ മുൻ എം എൽ എയുടെ പ്രകടന പത്രിക വായിക്കണമെന്നും അദ്ദേഹം വടകരയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അലൈൻമെന്റ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കാൻ അക്കാലത്ത് അവസരങ്ങൾ ഉണ്ടായിരുന്നു. 2019 അലൈൻമെന്റ് സംബന്ധിച്ച തർക്കം വന്നത് അന്ന് തന്നെ പരിശോധിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. ആ അവസരമൊന്നും ഉപയോഗപ്പെടുത്തിയില്ല. യഥാർത്ഥത്തിൽ അന്ന് തർക്കങ്ങൾ പരിശോധിച്ച് പരിഹരിച്ചിരുന്നെങ്കിൽ ഈ റോഡിൻ്റെ പ്രവൃത്തി ഇത്ര നീണ്ടുപോകുമായിരുന്നില്ല. പക്ഷേ അതിനുള്ള യാതൊരു ശ്രമങ്ങളും അക്കാലത്തുണ്ടായില്ല എന്നതാണ് വസ്തുത. ഇതാണ് വസ്തുത എന്നിരിക്കെ ഇപ്പോഴത്തെ എം എൽ എയുടെയും പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെയും തലയിൽ കെട്ടിവെക്കുന്നത് ദൗർഭാഗ്യകരമാണ് എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. 2020 ഡിസംബർ 1 നൽകിയ വിവരാവകാശ രേഖ പ്രകാരം റോഡിൻ്റെ വീതി 10 മീറ്ററായി കിഫ്ബി അംഗീകരിച്ചതാണെന്നും ഇതിൻ്റെ ഭാഗമായി സ്ഥലമേറ്റെടുക്കലിന് 10 കോടി രൂപ അനുവദിച്ചെന്നും ഈ തീരുമാനം എടുത്തത് ഒക്ടോബർ 29 എസ് പി വി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ കാലയളവിൽ കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മദുകുട്ടിയോ മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫോ ആയിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ 2020 ഡിസംബർ മാസത്തിൽ വിവരാവകാശ നിയമപ്രകാരം കിപ്പി നൽകിയ മറുപടിയുണ്ട്. അതിൽ വളരെ വ്യക്തമായി കിപ്പി പറയുന്നുണ്ട്, 10 മീറ്റർ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് 10 കോടി രൂപയുടെ ഫിനാൻഷ്യൽ സാങ്ഷൻ നൽകിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. 29/10/20 ആ തീരുമാനമെടുത്തതും ഉത്തരവായി ഇറങ്ങിയതും. 29/10/20 അഷ്റഫ് മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റോ ഞാൻ എം എൽ എയോ അല്ല. അതിൻ്റെ രേഖ വേണമെങ്കിൽ, ഉത്തരവ് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ഇവിടെയുണ്ട്. ഈ കിപ്പി കൊടുത്ത മറുപടിയുണ്ട്. കിപ്പി ഇറക്കിയ ഉത്തരവിൻ്റെ കോപ്പിയാണിത്. 10 കോടി രൂപ ഫിനാൻഷ്യൽ സാങ്ഷൻ നൽകുന്ന അവസരത്തിൽ 10 മീറ്ററാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് 10 മീറ്ററായി കുറയ്ക്കുന്നതിന് ഉത്തരവാദി ഞങ്ങളാണെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധവും അസത്യപ്രചരണവുമാണ് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. വികസനം അട്ടിമറിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫും പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പി കെ ദിവാകരൻ, ബി സുരേഷ് ബാബു, എം കെ പ്രമോദ്, ടി എൻ മനോജ്, പി ശങ്കരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ.